ഇതിനകത്ത് ചൂട് എത്ര നേരം വേണമെങ്കിലും മുങ്ങിത്തിന്റെ ഉള്ളിലത്തേക്ക് ഈ ഗേപ്പിലേക്ക് ഇതിന്റെ ഗേപ്പാണല്ലോ അത് മൂശാരിമാരാണ് മൂശാരിമാരാണ് വെങ്കലം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന തൃശ്ശൂർ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വരാനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമ്പരാഗത രീതിയിൽ ഓട്ടുള്ളി, മണി, അച്ചപ്പത്തിൻ്റെ കുഴൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആലയാണിത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇതിൻ്റെ മോഡലുണ്ടാക്കുകയാണ്, ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ മണ്ണ് മതി, മണ്ണ് മതി, അതുപോലെ മണ്ണ് മതി, രണ്ട് മൂന്നര മണ്ണ് ആക്കണം ഇതിന് മുകളിൽ. ആദ്യം ഇതിന് മുകളിൽ അങ്ങനെ ആ കറുത്ത മണ്ണ് ആക്കി, എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ മണ്ണ് നോക്കിയത് ഈ മണ്ണ്. ഇതെണ്ണം ഉണങ്ങണം, ഉണങ്ങിയിട്ടെൻ്റെ ഉള്ളിലത്തേക്ക് ഈ ഗേപ്പിലേക്ക്, ഇതിൻ്റെ ഗേപ്പാണല്ലോ, ഈ ഗേപ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത് ചോർത്തി എടുക്കുന്നുണ്ട്, ഉള്ളിങ്ങോട്ട് പോരും. അപ്പം ഈ ഗേപ്പ് അവിടെ നിൽക്കണ്ടാവും, ഇതിൻ്റെ ഗേപ്പ് അവിടെ നിൽക്കും, ഡൈ ആയിട്ട് അവിടെ നിൽക്കും. ഇവിടെ അതിലേക്ക് ഓടിയിരിക്കട്ട് ഒഴിക്കും. നമ്മളിവിടെ മെയിനായിട്ട് ഉണ്ടാക്കണ എന്താ? ഓട്ടുരുളി അതുകൾ ഉണ്ടാക്കണം. പിന്നെ മണിയുടെ പണിയൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോ ആൾക്കാരെ കുറഞ്ഞ കാരണം ഇപ്പൊ മണി പണിയൊന്നും ഇല്ല. പള്ളിയിലേക്കൊക്കെ ഉള്ള മണിയെല്ലാം ഉണ്ടാവും, പത്ത് മൂന്നൂറ് കിലോമീറ്ററിന്റെ കാരണം ഞാൻ പറഞ്ഞു. പത്ത് മുപ്പത് ആൾക്കാരാണ്, ഇപ്പൊ ആൾക്കാരൊന്നും ഇല്ല, വയ്യാണ്ടായില്ല. അപ്പൊ നമ്മള് സാധാരണ ഇപ്പൊ ഈ മെറ്റൽ കടയിലൊക്കെ കാണുന്ന അച്ചിൽ ഉണ്ടാക്കിയാണ്, അത് കൈപ്പണി അല്ലാത്തതാണ്. ഇപ്പൊ കൂടുതലും കാണും ഇത് നമ്മള് വർക്കാന്ന് പറയാ, കൈകൊണ്ടുള്ള കംപ്ലീറ്റ് പണി. ഇപ്പൊ ഒരു ഉരുളി എന്താക്കണ ആദ്യം മുതൽ എങ്ങനെ? ആദ്യം മുതൽ എന്ന് പറഞ്ഞാൽ അത് ചാണമണ്ണെന്ന് പറയും, അവിടെ ആയിരിക്കണം ആ മണ്ണ്, അവിടെ അങ്ങനെ പിടിപ്പിച്ചിട്ട് അതാണ് അതിന്റെ ഫസ്റ്റ് ഘട്ടം വരുന്നത്. ചാണമണ്ണ്, ചാണമണ്ണ് കൊണ്ട് ഉണ്ടാക്കി കരികളായിരിക്കുന്നത്. അതിങ്ങനെ ചാണമണ്ണ് കൊണ്ട് വക്കിട്ട് വക്കിട്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് കുഴിയിലിട്ട് കടയും, കറക്റ്റ് റൗണ്ട് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് മിനുസാക്കും, കഴിയുമ്പോൾ മിനുസാക്കിയിട്ട് നമ്മൾ ഈ മെഴുക് പിടിക്കുന്നത്. മെഴുക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് എന്നിട്ടാണ് ഇത് മറ്റേ ഈ മണ്ണ് വെച്ച് അവിടെ കുറച്ച് അതുപോലെ ആക്കിയിരിക്കുന്നതാണ്. ഇത് മോൾഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. അത് ഉണങ്ങി കഴിയുമ്പോ വാർക്കാൻ വെക്കുന്ന സാധനം ആലയില് ഒലയില് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഉരുക്കി ഇതിന്റെ മെഴുകും എടുക്കും. മെഴുക് എടുത്തു കഴിയുമ്പോ ഇതിന്റെ ഉള്ളില് ഈ ഉള്ളിയിലെ മോൾഡ് ഉണ്ടായിരിക്കും, മണ്ണിന്റെ ഉള്ളിൽ. അതിന് ആ ഒലയിൽ വെച്ച് ചൂടാക്കിയിട്ട് ഓടടിയിൽ വെച്ച് ഉരുക്കും. അപ്പൊ ഓടുക്കാനൊരു അടിയിൽ ഒരു ഹോളുണ്ട്, മുകളില് ഇത് വെക്കാനുണ്ട്. അത് വെള്ള കളറാവും, വെള്ളം പോലെ ആവണം. എന്നിട്ട് ഈ സാധനം ഇതേപോലെ ചൂടാവും, കാണാൻ ഇതിനെ നോക്കുമ്പോ ശരിക്കും കാണാൻ കാണാൻ പറ്റും. ഓടൊഴിക്കും കുറച്ച് കഴിയുമ്പോ അത് മണ്ണൊക്കെ തട്ടിപ്പൊട്ടിച്ച് കളയുമ്പോ മോൾഡ് ശരിക്ക് ഇതേപോലെ പുതിയത് ഇപ്പൊ കൊണ്ടുവന്ന കൂട്ടത്ത ഈ കാണണ അല്ലേ? അത് പെട്ടെന്ന് പറഞ്ഞ മനസ്സിലായില്ല. അതെ, ജസ്റ്റ് ഒന്ന് കണ്ട് 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 എങ്ങനെയാവണം പറഞ്ഞു. പേരെന്തെന്ന്? എന്റെ പേര് സുരേഷ്. സുരേഷ് ഇവിടെ തൃശ്ശൂര് തന്നെയാണ്? ഇവിടെ വീട് അടുത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു കിലോമീറ്ററോളോ, ഒരു കിലോമീറ്റർ. ഇത് നമ്മള് ഈ കുടുംബപരമായിട്ടുള്ള ഒരു, അത് മൂശാരിമാരാണ്. മൂശാരിമാരാണ് വെങ്കലം എന്ന് പറഞ്ഞാൽ, വെങ്കല സിനിമ കണ്ടിട്ടുണ്ട്. അതിൽ അതെ ഇത് തന്നെയാണ് മൂശാരിമാരാണ്. ചേട്ടൻ മൂശാരിയാണ്? അല്ല അല്ല, തന്നെ പഠിച്ചെടുത്താണ്. ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ്. ഇതിന്റെ അപ്പുറത്ത് വേറെ അച്ചപ്പത്തിന്റെ അച്ഛൻ ഉണ്ടാക്കണം. ഇതിന്റെ ഓണർ ബിജു. ഇപ്പൊ നമ്മ കണ്ട പേരെന്തെന്നാ? പേര് ബിജു. ബിജു ചേട്ടന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം. ഞാൻ അവിടെ നിന്ന് നമ്പർ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും ഒക്കെ ആവശ്യക്കാർ വിളിക്കും ഇത് കണ്ടിട്ട്. അപ്പൊ കുറെ ഓർഡർ കിട്ടും ചിലപ്പോ ബാക്കിയുണ്ടെങ്കിൽ. നമ്മള് എറണാകുളത്തേക്ക്. എറണാകുളത്തുണ്ടല്ലോ ആദ്യം? ഇപ്പൊ കൊടുക്കണില്ല. ആ ഇല്ല അല്ലേ.
കൊടുക്കാറില്ല. കൊടുക്കാറില്ല. ഇപ്പൊ തൃശ്ശൂര് മാത്രമേ കൊടുക്കണം. പിന്നെ അതിനുള്ള ആൾക്കാരുമില്ല. അതെ അല്ലെ. പത്തില് പണി കുറവായി. ഓടി ഭയങ്കര കുറവായി. ഭയങ്കര കുറവായി പോയി. ഈ മണ്ണില്ലേ ഈ മണ്ണിന്റെ പേര് എന്താ? മേഴുമണ്ണ്. ഇതൊക്കെ ഭൂമിയുടെ അടിയിൽ നിന്ന് എടുക്കണം. നമ്മളിത് ഇത് വാർത്ത് കഴിയുമ്പോഴേ ഇതേപോലത്തെ മണ്ണ് വേറെ കിട്ടും. ഓ ശരി. പിന്നെ ഇതിന്റെ മുകളില് അതുപോലെ ആക്കാനുള്ള മണ്ണ് വേറെ കിട്ടും. ചൂടാക്കി പൊട്ടിച്ച് കഴിയും. അപ്പൊ ആ മണ്ണ് കളിമണ്ണും ചാണൊക്കെ കൂടി എടുക്കാനുള്ള ഈ മണ്ണ്. മറ്റേ മണ്ണില് കളിമണ്ണ് ചേർത്തിട്ട് അങ്ങനത്തെ മണ്ണ് കിട്ടും. അങ്ങനത്തെ മണ്ണ് കിട്ടും. ഓയ മണ്ണെന്ന് പറയും. വേറെ മണ്ണ് വെക്കണമെങ്കിൽ ഉണങ്ങാണ്ട് വെക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ വെക്കണം. അതുപോലെ രണ്ട് വട്ടം കൂടി വെച്ചാൽ അങ്ങനെ ആവുള്ളൂ. ഇത് വെയിലെന്നെ കൊണ്ട് ഉണങ്ങണേ. ആ അല്ലെങ്കി അത് വാർക്കാറായനാ. വെയിലുണ്ടായില്ലേ? ഇപ്പൊ ഈ രണ്ടു ദിവസമായിട്ട് വെയില് കിട്ടിയില്ല. ഇതുപോലെ ഈ ഒരു അച്ചപ്പത്തിന്റെയും ഈ ബുറിയുടെ മാത്രമല്ല, വേറെ ഉണ്ടോ ഇവിടെ? ഇവിടെ വേറെ ഇല്ല. ഈ രണ്ടാലകള അച്ചപ്പുണ്ടാക്കുന്നത് അവിടെ ഉണ്ട്. കാണാൻ കാണാൻ പറ്റിയ അവിടെ അവന്റെ ആവുണ്ട്. ശരി. ഓക്കെ. താങ്ക്സ്. ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാക്കും മെറ്റൽ, അത് ഉരുക്കുക. മെൽറ്റ് ഇതൊക്കെ മെൽറ്റ് പണി. ഇതുകൂടെ അറ്റമാക്കും. ഇത് ഇതിന്റെ അറ്റമില്ല, അതാക്കും. ഇത് തന്നെ അതായത് ബക്കറ്റിന്റെ കുട്ടി ബക്കറ്റിലെ പോട്ട് ഒരുക്കി മോൾഡിൽ നിന്ന് ഒഴിച്ച് പോളിഷ് ചെയ്യണോ? വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അത് ചിലർക്ക് പോളിഷ് വേണ്ടാന്നുണ്ടാവുമല്ലോ. ഇതിനകത്ത് ചൂട് എത്ര നേരം വേണമെങ്കിലും കുറച്ചു നേരത്തേക്ക് 15-20 മിനിറ്റ് ചൂട് നിൽക്കും.